ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ലേഖ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6:5-6 തിരുവചനങ്ങളിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കുവിൻ. തുടർന്ന് കർത്താവ് തിരുവചനങ്ങളോട് കൂട്ടിച്ചേർക്കുകയാണ്, മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുൻപിൽ മാത്രം അങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസന്മാരായിരിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഹിതം പലപ്പോഴും നമ്മൾ നിറവേറ്റുന്നത് നാം ചെയ്യുന്ന കൊച്ചു കൊച്ചു ജോലികളിലൂടെയല്ലേ? എല്ലായിടത്തും നമ്മൾ ഒരു അധികാരിയുടെ കീഴിലാണ്. നാം ജോലി ചെയ്യുന്ന എല്ലായിടത്തും നമുക്ക് ഒരു യജമാനനുണ്ട്. എല്ലാ വർക്ക് ചെയ്യുന്നിടത്തും നമുക്കറിയാം, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കീഴിൽ നിന്നിട്ടാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കടമകളും ഞാൻ നിർവഹിക്കുന്നത്. ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ കാണണം എന്നാണ് തിരുവചനം പറയണേ, ക്രിസ്തുവിനെ എന്ന പോലെ കാണണം. മനുഷ്യനെ പോലെ കാണാനല്ല പറഞ്ഞേക്കണേ, ക്രിസ്തുവിനെ പോലെ കാണുമ്പോ ആ വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നഷ്ടപ്പെടുമോ, ബഹുമാനം നഷ്ടപ്പെടുമോ, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ, ആത്മാർത്ഥത നഷ്ടപ്പെടുമോ? ഇല്ല. ആർക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ പണി മുഴുവൻ എടുത്തു കൂട്ടിയിട്ടുള്ളത്? എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളില് എനിക്ക് എന്റെ നിലപാട് എന്തായിരുന്നു? മനുഷ്യരെ പ്രീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യും? ഇപ്പൊ യജമാനൻ വരുന്നു, ഇപ്പോ ഒരു കമ്പനിയുടെ ഓണർ ആണെങ്കിൽ ആ ഓണർ വരണ നേരത്ത് ഭയങ്കര വർക്കാണ്. അതേസമയം ഓണർ ഒരു ദിവസം ഇല്ല, അന്നത്തെ ദിവസം നമ്മുടെ ജോലി എങ്ങനെ ഇരിക്കും? ഓരോ കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പോ നമ്മള് ചില ടീച്ചേഴ്സ് ഉള്ള സമയത്ത് കുട്ടികളുടെ പെരുമാറ്റവും ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇല്ലാത്ത നേരത്ത് അവരുടെ വർത്തന രീതിയും വ്യത്യസ്തമായിട്ട് കാണാം. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും അധികാരികൾക്ക് കീഴിലാണ് നമ്മള്. അധികാരികൾ നിൽക്കണ നേരത്ത് നമ്മൾ ചെയ്യുന്ന ജോലികളും അധികാരികളുടെ കൺവെട്ടത്തല്ലാതെ അവർ നഗന്നു മാറിയിരിക്കുമ്പോ ഞാൻ ചെയ്യുന്ന രീതികളും വ്യത്യാസമുണ്ട്. കർത്താവ് പറയാണ്, എന്റെ കുഞ്ഞെ, ദൈവ പൈതലായ നിന്റെ പെരുമാറ്റത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ട്. ക്രിസ്തുവിനെ എന്ന പോലെയാണ് നീ നിന്റെ യജമാനന്മാരെ അധികാരികളെ കാണേണ്ടത്. അത് ആര് തന്നെ ആയിക്കോട്ടെ, ദൈവത്തിന്റെ കൺമുമ്പിലാണ് ഞാൻ വ്യാപരിക്കുന്നതെന്ന് ഓർക്കണം. സ്വർഗം അവിടെ തുറന്നിരിപ്പുണ്ട്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും അനുനിമിഷവും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക സ്വർഗത്തിൽ. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് തിരിച്ചറിവുള്ളവരാകണം. കാരണം പലപ്പോഴും വേണ്ടത്ര ഭയോ ബഹുമാനോ ആത്മാർത്ഥതയോ ഒക്കെ ഇല്ലാതെ വെറുതെ ചുമ്മാ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നതായിട്ട് ചില ജോലികളൊക്കെ മാറാറില്ലേ, കുറച്ച് കാലസ്ഥത കയറി വരാറില്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയാ പണിയെടുത്തു, പക്ഷെ നമ്മൾ സാലറി വാങ്ങിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിക്കുന്ന സാലറിക്ക് അനുസരിച്ച് ആത്മാർത്ഥതയോടെ എന്റെ അധികാരിക്ക് കീഴ്പ്പെട്ടിരുന്ന് ഏറ്റവും വിശ്വസ്തതയോടെ ആ ജോലി നിർവഹിക്കാനുള്ള കടപ്പാട് നമുക്കില്ലേ? പ്രിയ സഹോദരങ്ങളെ, ഓർക്കണം, എനിക്കൊരു മരണമുണ്ട്, അന്ത്യവിധിയുണ്ട്. തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കർത്താവിനെ ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളുടെയും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. അന്നത്തെ ദിവസം കർത്താവ് നമ്മൾ ചെയ്ത ഓരോ ജോലിയുടെയും ഓരോ ഉത്തരവാദിത്വത്തിന്റെയും കണക്ക് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടും. നിനക്ക് കിട്ടിയ സാലറിക്ക് അനുസരിച്ച്, നിനക്ക് കിട്ടിയ കൂലിക്കനുസരിച്ച് ആത്മാർത്ഥതയോടെ നീ ആ ജോലി ചെയ്തോ, നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ സാഹചര്യങ്ങള് അതെല്ലാം ഈ ജോലിയിൽ അർപ്പിക്കാൻ പരിപൂർണമായ വിശ്വസ്തതയോടെ ആത്മാർത്ഥതയോടെ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ അവരെ വേണ്ടവണ്ണം ബഹുമാനിക്കാൻ നിനക്ക് സാധിച്ചോ? എന്തുത്തരം പറയും നമ്മള്? തെറ്റുപറ്റിയിട്ടുണ്ടെങ്കില് ദൈവത്തോട് മാപ്പ് ചോദിക്കണം. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഇന്നു മുതൽ ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനം എടുക്കണം. എപ്പോഴും ഓർക്ക, ഞാൻ ദൈവത്തിന്റെ കൺമുൻപിലാണ്, ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്. എനിക്കിവിടെ പ്രതിഫലം വേണ്ട, എന്റെ കർത്താവ് എനിക്ക് തരും. ഞാൻ എക്സ്ട്രാ ജോലി എടുത്ത് ഒരു സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത്ര കൈയടി കിട്ടുന്നില്ല, എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നില്ല, വിഷമിക്കണ്ടേ. ഇതിനൊക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം ഉണ്ട് നിന്റെ മുമ്പില്. അന്ത്യവിധി നാളില് കർത്താവ് വിധിക്കാനായി വരുമ്പോ നീതിപൂർവം വിധിക്കുന്ന കർത്താവ് നിനക്ക് തരുന്ന ഒരു കിരീടത്തിൽ മാത്രം ലക്ഷ്യം വെക്കുക.
കർത്താവ് കൊണ്ട് നടക്കും. വിശ്വസിക്കണം, ദൈവ പൈതലായ നീ ഓരോ കുഞ്ഞു കാര്യം നമ്മളെ ഏൽപ്പിക്കുമ്പോഴും അത് വിശ്വസ്തയോടെ ചെയ്യാം. ഇപ്പൊ ചിലപ്പോ ഒരു തോട്ടം നനയ്ക്കാനായിരിക്കും, പക്ഷെ അത് വിശ്വസ്തയോടെ എല്ലാ ചെടികൾക്കും വെള്ളം കിട്ടിയോ, വെള്ളം വേസ്റ്റായി പോണുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യണം. ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചാലും അതിനോടൊരു ഒരു പൂർണമായ വിശ്വസ്തത ഉണ്ടാവട്ടെ. നമ്മെ ഏൽപ്പിച്ച താലന്തുകളെ വർദ്ധിപ്പിച്ച് ദൈവത്തിന് മുമ്പിലേക്ക് തിരിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അധികാരികൾ ആരു തന്നെ ആയാലും അവരെ ക്രിസ്തുവിനെ എന്ന പോലെ കണ്ട് അവരെ സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ അവരോടൊരിക്കലും വാഗ്വാദത്തിൽ ഏർപ്പെടുവോ തട്ടുത്തരം പറയുവോ അവരുടെ മുമ്പിൽ മുഖം മാട്ടി കാണിക്കുവോ മിണ്ടാതെ നടക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവശൈലി നമുക്കുണ്ടെങ്കിൽ തിരുത്താൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടാണ്. നീ നിന്റെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടും. കർത്താവ് നിന്റെ ജീവിതത്തിൽ പരിപൂർണമായിട്ടുള്ള ഒരു വിജയം നൽകും. കർത്താവിനോട് ഒട്ടി നിൽക്കാം നമുക്ക്. എന്നിട്ട് ഏതെങ്കിലും അധികാരിയെ ഉള്ളില് വെറുപ്പോടും അകൽച്ചയോടും കൂടെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോടുള്ള ആ ഒരു ബന്ധത്തിൽ വന്ന വിടവ് നികത്താനും അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് ആവട്ടെ. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യപ്രീതി ലക്ഷ്യം വെക്കാതെ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇനിയുള്ള നമ്മുടെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ.